10 vlogs ഞാൻ ദീപ്തി ദിലീപ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ ഡ്രൈ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറയുന്ന സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത നല്ല കിടിലം ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുമ്പോൾ മോളെന്നൊരു ഓപ്ഷൻ വരും, അതിലും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾസ്പൂൺ തൈര്, 1 നാരങ്ങയുടെ പകുതി നീര്. നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ നാരങ്ങയുടെ കുരു പെടാൻ പാടില്ല, നീര് മാത്രമേ ഒഴിക്കാവൂ. അതേപോലെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പം മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വിനാഗിരിയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലാണ് വെച്ചിരുന്നത്, അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് എല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പുരണ്ടു വരുന്നത് പോലെ കൈകൊണ്ട് തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത ചിക്കൻ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ തലേന്നൊക്കെ വെച്ചാലും മതിയാവും. ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ പിറ്റേന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കൊരു കടായി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾസ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾസ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം കാഷ്യൂനട്ട് ചേർക്കാം. അപ്പോൾ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ നിങ്ങൾക്ക് എന്തുമാത്രം വേണോ ആ അളവിൽ നിങ്ങൾ എടുക്കുക. കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ കാഷ്യൂനട്ടിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഈ കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കത് കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്കാണ് നമ്മൾ ബിരിയാണിയിലേക്ക് വേണ്ട സവോള ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസ് സവോള കനം കുറച്ചരിഞ്ഞിട്ട് 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവോള ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ചെരുവ എടുത്തിട്ടുണ്ട്. വലിയ പാത്രം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. അടി കട്ടിയുള്ളൊരു പാത്രമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/5 ഏലക്ക, 1 കഷ്ണം പട്ട ചെറുതായിട്ട് മുറിച്ചത്, 4 ഗ്രാമ്പു, 2 ബേ ലീഫ്, 1 സവോളയുടെ പകുതി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഇത്രയും ചേർക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം, ബേലീഫ്, ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ തക്കോലോ ജാതിപത്രിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നെയ്ക്കകത്ത് ഇത് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള 1 സവോളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സവോള ഫ്രൈ ചെയ്യാനിട്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ അരിയിലേക്കുള്ള സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു സ്ട്രെയിനറി വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ടുള്ളതാണ്. ഈ അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ ജീരകശാല റൈസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്.
ഇപ്പോൾ ബസ്മതി റൈസ് ആയതുകൊണ്ട് നമുക്ക് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കണമില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു പച്ച ടേസ്റ്റ് പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നെയ്യിലിട്ട് വഴറ്റിയിട്ടേ ബസ്മതി റൈസ് ഉപയോഗിക്കാറുള്ളൂ. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അരി വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഇപ്പം ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ ഈ പാത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം അരി വെന്ത് വരുമ്പം അത് കുഴഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ കുറച്ചധികം വെള്ളത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർക്കാം. അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് ചേർക്കുന്നത്. അതേപോലെ തന്നെ അരി വേവാൻ ആവശ്യത്തിനായ ഉപ്പ്. ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കണം. എപ്പോഴും ഒരു പിടി മുന്നിട്ട് നിൽക്കണം ഉപ്പിൻ്റെ ടേസ്റ്റ്. എന്നാലേ നമ്മുടെ അരിയിലേക്ക് ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമ്മുടെ സവോള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതിപ്പോൾ കോരി മാറ്റിയതിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ അതേ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ചേർക്കാം. ഒരു 3/4 ഭാഗത്തോളം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് ചിക്കൻ ഡ്രൈ ബിരിയാണി ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3/4 ഭാഗം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമ്മുടെ അരി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. അതേപോലെ തന്നെ വേവ് നോക്കുകയും വേണം. കാരണം അരി ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ദമ്മ് ചെയ്യുമ്പോൾ ആകെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ 3/4 ഭാഗത്തോളം വേവാകുമ്പോൾ നമുക്ക് അരി ഊറ്റി മാറ്റണം. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് അരി തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇത് വെന്തിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് ഊറ്റി മാറ്റാം. ഇതും പ്രസ് ചെയ്ത് കൊടുക്കുമ്പം മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഒരു 3/4 ഭാഗത്തോളം വേവ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കാം. കാരണം ഇത് ഇരിക്കുമ്പോൾ വീണ്ടും ഇത് ആവിയിൽ വേവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്രയാകുമ്പോൾ തന്നെ നമ്മൾ ഊറ്റി വെക്കുന്നതാണ് നല്ലത്. ഇനി കുറച്ച് കഴിഞ്ഞ് ദമ്മും കൂടി ഇടുമ്പം നമ്മൾക്ക് കറക്റ്റ് വേവായിട്ട് നമ്മുടെ അരി കിട്ടും. ജീരകശാല റൈസ് ആണെങ്കിലും നിങ്ങൾ വേവ് നോക്കി തന്നെ ഇങ്ങനെ കോരി മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ അരി ഊറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ബാച്ചും അങ്ങനെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതും ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേ പാനിൽ തന്നെ ഈ ചിക്കന് വേണ്ട ഗ്രേവി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 12 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 പച്ചമുളക്. ഇപ്പം നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 2 എണ്ണം എടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 15 കൊച്ചുള്ളി നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇത് വഴണ്ട് വരാൻ ആവശ്യത്തിനായ ഉപ്പും കൂടെ ചേർക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 വലിയ സവോള അരിഞ്ഞതാണ്. അത് തീരെ നൈസായിട്ട് വേണം അരിയാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഈ സവോളയും കൊച്ചുള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ നന്നായിട്ട് ഡാർക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയില്ലാത്ത തക്കാളിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം ഈ തക്കാളി. ഇത് നന്നായിട്ട് ഇപ്പോൾ വെന്തുടഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ബിരിയാണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മല്ലിയിലയും പുതിനയിലയുമാണ്. അപ്പം നമുക്കിത് 1 കൈപ്പിടി ചേർത്താൽ മതിയാവും. 1 കൈപ്പിടി പുതിനയിലയും 1 കൈപ്പിടി മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോള ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ബിരിയാണിക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഈ മിക്സ് ചെയ്യുമ്പം കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. 1/2 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിത് ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് ആയതുകൊണ്ട് അതിൽ നിന്ന് വെള്ളമൊന്നും ഇറങ്ങി വരത്തില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടി നമുക്ക് 1/2 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കുക്കായി വന്ന്, അതായത് മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പുരണ്ടു വരും. ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ ഓരോ ചിക്കൻ പീസസിലേക്കും കോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ചിക്കൻ ബിരിയാണി ദം ചെയ്യാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കൻ ദം ചെയ്യാനായിട്ടൊരു പാത്രം, നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ്, ചിക്കൻ, കാഷ്യൂനട്ട്, കിസ്മിസ്, പിന്നെ ഇതൊരു 3 ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിന് പകരം പാലിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ സാഫ്രോൺ മിക്സ് ചെയ്താലും മതിയാവും. പിന്നെ വേണ്ടത് മല്ലിയില, സവോള വറുത്തത്, ആവശ്യത്തിന് നെയ്യ്, പിന്നെ ദം ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഇടുന്നത് നമ്മുടെ ചിക്കനാണ്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ചിക്കൻ്റെ പീസസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് കാണുമ്പോൾ തന്നെ അറിയാം ഒന്നൊന്ന് വിട്ടുവിട്ടാണ് കിടക്കുന്നത്. കറക്റ്റ് വേവിലാണ് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റൈസും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എത്ര ലെയറായിട്ടാണോ നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടത് അതനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിത് ദം ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പം ഇങ്ങനെ കാണിച്ചു തരുന്നതേ ഉള്ളൂ ഏകദേശം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സവോള വറുത്തതും അതേപോലെ തന്നെ ആ ഒരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മഞ്ഞൾപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചേർക്കുന്നുണ്ട്. പിന്നെ പൈനാപ്പിൾ എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം. പൈനാപ്പിള് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്കിവിടെ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് പൈനാപ്പിള് ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് ബാക്കി ഇരിക്കുന്ന ചിക്കൻ പീസസും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് എത്ര ലെയറായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന റൈസും കൂടെ ഒരു ലെയറായിട്ട് കംപ്ലീറ്റ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ദം ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിഭാഗത്ത് മൊത്തത്തിലായിട്ട് ചിക്കൻ പീസസ് വെച്ചിട്ട് മേളുഭാഗത്ത് മാത്രം റൈസ് വെച്ചും ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ റൈസ് മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസും കുറച്ച് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ സവോള വറുത്തതും ഇട്ട് കൊടുക്കാം. മൊത്തത്തിന് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല, കാരണം ദം ചെയ്ത് വരുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങ് അവിഞ്ഞു വരും. അപ്പം നമുക്ക് ലാസ്റ്റ് അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ ഇടാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് മല്ലിയില, പാലും മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ്, കുറച്ച് നെയ്യ്. ഇപ്പം ഞാനൊരു 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ മേളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പഴയ തവ ഫ്ലെയിം ഓണാക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം മൂടി വെച്ച് ആ തവയിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ നമ്മളിങ്ങനെ ഇത് വെച്ച് കൊടുക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു വെയിറ്റ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ക്ലോസ് നല്ലപോലെ ടൈറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിങ്ങനെ ഒരു 10-20 മിനിറ്റ് ഇരുന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ബിരിയാണി നന്നായിട്ട് ദം ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണിത് തുറന്നപ്പോൾ തന്നെ. ഇനി നമുക്കിത് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നന്നായിട്ട്
ആ ചിക്കൻ പീസസും ചോറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യാൻ പോകുന്നത് സലാഡും നാരങ്ങ അച്ചാറും കൂടെ കൂട്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടിപൊളി ബിരിയാണിയാണേ. അപ്പൊ ബിരിയാണി എടുത്തു വെച്ചിട്ടുണ്ട്, ഞങ്ങളിത് കഴിക്കട്ടെ. ബിരിയാണിയുടെ കൂട്ടത്തിൽ സെർവ് ചെയ്യാൻ പോകുന്നത് സലാഡുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്. കുറച്ച് ലേറ്റ് ആയി പോയി ബിരിയാണി റെഡി ആയി വന്നപ്പോഴത്തേക്കും, അതുകൊണ്ട് പാത്തോട് നേരത്തെ തന്നെ ഞാൻ ഫുഡ് കൊടുത്തു. അപ്പൊ ഞങ്ങൾ ഇത് കഴിച്ചു നോക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.